ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ലാമി ഇസ്ത്യർത്ഥിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇതിനു മുമ്പ് നമ്മൾ ലാമി ഇസ്ത്യാർത്തിൻ്റെ രണ്ട് മൂന്ന് പ്രോബ്ലംസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോബ്ലം ഇതാണ് ക്വസ്റ്റിൻ ഇതാണ് ടു കേബിൾ എ സി ആൻഡ് ബി സി ആർ ടൈറ്റ് ടുഗതർ അറ്റ് എ പോയിന്റ് സി ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടൺ അറ്റ് പോയിന്റ് സി എ ആൻഡ് ബി ആർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൺ പോയിന്റ് ത്രീ മീറ്റർ അപ്പാർട്ട് ആൻഡ് ആർ ഓൺ ദ സെയിം ഹോർസോണ്ടൽ പ്ലെയിൻ എ സി ആൻഡ് ബി സി ആർ വൺ പോയിന്റ് ടു മീറ്റർ ആൻഡ് ഫൈവ് മീറ്റർ റെസ്പെക്ടീവ്ലി അപ്പാർട്ട് ഫൈൻ ദബിൾ എ സി ആൻഡ് ബി സി സംഭവം ഇത്രേ ഉള്ളൂ ഇത് ബി ഇത് സി നമ്മുടെ ഈ എയും ബിയും എയും ബിയും ഒരേ ലെവലിലുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അതായത് ഡിസ്റ്റൻസ് വൺ പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ഇവിടെ ഒരു പോയിന്റ് സി ഉണ്ട് നിന്നും എന്നും നിന്നും ഓരോ കേബിൾസ് സിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉള്ള ലെങ്ത് വൺ പോയിന്റ് ടു മീറ്ററും ബിന്നുള്ള സിയിലേക്കുള്ള ലെങ്ത്ത് പോയിൻ്റ് ഫൈവ് മീറ്ററുമാണ് സിയിൽ എന്താ വെച്ചാൽ സി സിന്നുള്ള പോയിന്റിന്റെ നേരെ താഴോട്ട് സീന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ ലോഡ് താഴേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സി ബി അതായത് സീന്ന് താഴെട്ടേക്കണ ഈ ലോഡ് കാരണം ഈ എ സിയിലും ബി സിയിലും ഉണ്ടാവുന്ന ടെൻഷൻസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതായത് ടി എ സിയും ടി ബി സിയുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ കാണുന്ന പോലെ അല്ല കാരണം വേറൊരു ക്ലൂന്ന് തന്നിട്ടില്ല പക്ഷെ ഇത് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പ്രോബ്ലംസ് ഇൻ അമിസിയർ ആണ് സംഭവം ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ട്രയങ്കിൾ ഒന്ന് ആദ്യം തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണ്ടേ വേറെ ഒന്നും ചെയ്യണ്ട പൈതഗോറസ് തീറം അപ്ലൈ ചെയ്യുക കാരണം മൂന്ന് സൈഡ് ഉണ്ട് അപ്പോൾ അക്കോഡിംഗ് ടു പൈതഗോറസ് തീറം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈ സ്ക്വയർ ആണല്ലോ അതായത് പോയിന്റ് ഫൈവ് സ്ക്വയർ പ്ലസ് വൺ പോയിന്റ് ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ത്രീ സ്ക്വയർ ഇത് സാറ്റിസ്ഫൈ ആയാൽ നമ്മുടെ ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും അപ്പോൾ പോയിന്റ് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു ഫൈവ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഇതിന്റെ ആൻസർ വൺ പോയിന്റ് ത്രീ സ്ക്വയറിന്റെ ആൻസർ വൺ പോയിന്റ് സിക്സ് നയൻ വൺ പോയിന്റ് ഫോർ ഫോർ പ്ലസ് പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ സിക്സ് നയൻ ആണ് ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് സിക്സ് നയൻ അതായത് നമ്മുടെ ഈ ട്രാങ്കിൾ എ ബി സി ഇസ് റൈറ്റ് ആംഗിൾഡ് ട്രാങ്കിൾ ഇതിൽ നയൻറി ഡിഗ്രി ഏത് ആംഗിൾ ആയിരിക്കും ഇതായിരിക്കും ആംഗിൾ എ സി ബിസ് ഈക്വൽ ടു നയന്റി ഡിഗ്രി അതായത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഈ സി എന്നുള്ള പോയിന്റിലോട്ട് വരക്കാം വരച്ചു ഞാൻ ഫോർ വെറുതെ എന്ന് മാർക്ക് ചെയ്തു അപ്പോൾ ഇത് വരച്ച ശരിക്ക് ഇത് പെർപെൻഡിക്കുലർ ആണ് ഇത് നയന്റി ആണ് ഇത് നയന്റി ആണ് ഓക്കെ ഇനി നമ്മൾ ഈ നയന്റി ഡിഗ്രി ആംഗിളിനെ ഇവിടെ കട്ട് ചെയ്തേക്കുന്നതാണ് അല്ലേ ഇത് നമുക്ക് ഫൈ എന്ന് കൊടുക്കുക ഇതിന് നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം ഓക്കെ ഇത് ഫൈ ഇത് തീറ്റ നമുക്ക് ഈ തീറ്റയും ഫൈയും ആവശ്യമുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ലാമിസ്റ്റിറം അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ ടെൻഷൻസ് രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അതിനു വേണ്ടി നമുക്ക് ഈ ഫൈയും തീറ്റയും ഒന്ന് കണ്ടുപിടിക്കണം ഫൈയും തീറ്റയും നമുക്ക് ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ ഒന്നും എടുത്താല് വേഗം കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ ഈ രണ്ട് ആംഗിൾസ് അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കണം അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ ബി എ സിയും ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി സിമ്പിളാണ് അതായത് നമുക്ക് ഇത് നയൻറ്റി ഡിഗ്രിയാണെന്ന് അറിയാം പെർപെൻഡിക്കുലർ വരച്ചതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണെന്നും കിട്ടിയിട്ടുണ്ട് സംഭവം നമ്മൾ ഇവിടെ കട്ട് ചെയ്തില്ലേ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ആംഗിൾ എത്രയായിരുന്നു നയൻറ്റി ഡിഗ്രി ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ തീറ്റ പ്ലസ് ഫൈവ് ചെയ്താൽ നയൻറ്റി അല്ലേ കിട്ടുള്ളൂ തീറ്റ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി അത് ഉള്ളതാണ് അത് പ്രൂവ് ആണ് കാരണം ഇത് നയൻറ്റി ഡിഗ്രിയാണ് നമ്മളതിനെ കട്ട് ചെയ്തേക്കാനാണ് തീറ്റയും ഫൈവായിട്ട് അപ്പോൾ തീറ്റ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇത് നയൻറ്റി ആണ് ഓൾറെഡി ഇത് നയൻറ്റി ആയ സ്ഥിതിക്ക് ഇത് രണ്ടിൻ്റെ സമ്മ് എന്തായിരിക്കണം നയൻറ്റി ആയിരിക്കണം കാരണം ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ട്രയാങ്കിൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിളിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രീസ് ആണ് അപ്പോൾ ഇത് നയൻറ്റി ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മ് നയൻറ്റി ആയാലേ വൺ എയ്റ്റി ആവുകയുള്ളു അപ്പോൾ ഇത് രണ്ടിൻ്റെ സമ്മ് നയൻറ്റി ആണെങ്കിൽ ഇത് തീറ്റയാണ് അപ്പോൾ ഇത് എന്തായിരിക്കും ഫൈവ് ആയിരിക്കും സിമ്പിൾ കാരണം തീറ്റ പ്ലസ് ഫൈവ് അല്ലേ നയൻറ്റി ഡിഗ്രി ഒന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഈ ട്രയാങ്കിളിലൂടെ കാണിച്ചു തരാം ഈ ട്രയാങ്കിള് ഇത് നയൻറ്റി ഡിഗ്രിയാണ് ഇത് ഫൈവ് ആണ് ഇത് നയൻറ്റി ഡിഗ്രി ആയ സ്ഥിതിക്ക് നമ്മുടെ ഈ രണ്ട് ആംഗിൾസ് സമ്മ് നയൻറ്റി ഡിഗ്രി ആവണം കാരണം ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിളിൻ്റെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രീസ് ആണ് അങ്ങനെ ആയ സ്ഥിരിക്കി ഇത് ഫൈ ആണ് അപ്പോൾ ഫൈവ് പ്ലസ് ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് നമുക്കിവിടെ ഓൾറെഡി അറിയാം ഫൈവ് പ്ലസ് തീറ്റ ആണ് നയൻറ്റി ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ എന്തായി തീറ്റ ക്ലിയർ ഇനി നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ എടുക്കാം അഡ്ജസൻ ബൈ ഹൈപ്പോടെന്യൂസ് അതായത് വൺ പോയിന്റ് ടു ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ത്രീ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ടു ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് ത്രീ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം കോസ് ഇൻവേഴ്സ് വൺ പോയിൻറ്റ് ടു ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ത്രീ അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ നമുക്ക് ട്വൻറ്റി ടു പോയിൻ്റ് സിക്സ് ടു ഡിഗ്രീസ് നിന്ന് കിട്ടും ഓക്കെ ഇത് ഞാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തു തന്നെ ചെയ്യണം നിങ്ങൾ ഞാനിവിടെ നമ്മുടെ വേഗം നമുക്ക് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് വെച്ച് വെച്ചേക്കണ ആൻസർ എടുത്ത് എഴുതുന്നതാണ് തീറ്റ കിട്ടി ഇനി നമുക്ക് ഫൈവ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട് തീറ്റ പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ തീറ്റ ഇതിലിട്ടെടുത്ത് നമുക്ക് ഫൈവ് കിട്ടും ഇതിൻ്റെ ഫൈവ് വാല്യൂ എന്ന് പറഞ്ഞാൽ നയൻറ്റി മൈനസ് ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് ടു അതായത് സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് ഡിഗ്രീസ് എന്നാണ് ഫൈവ് വാല്യു തീറ്റ കിട്ടി ഫൈ കിട്ടി നമുക്ക് അപ്പോൾ നേരെ നമുക്ക് ലാമിസ് സ്റ്റിറത്തിലോട്ട് വരാം അപ്പോൾ അക്കോഡിംഗ് ടു ലാമിസ് തിയറം ലാമിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എന്ത് ചെയ്ത ആദ്യം നമുക്ക് ഈ വെയ്റ്റ് വെയിറ്റ് ഫൈവ് ഹൺഡ്രഡ് ന്യൂട്രൺ ആണ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഈ ഫോഴ്സ് എടുക്കുമ്പോൾ മറ്റേ രണ്ട് ഫോഴ്സിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ എടുക്കണം അതായത് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് സോറി ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ടീറ്റ പ്ലസ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ടീറ്റ പ്ലസ് ഫൈവ് ഓക്കെ ഈസ് ഈക്വൽ ടു നമുക്ക് ആംഗിൾ സോറി ആംഗിൾ അല്ല ഈ ബി യിലുള്ള ടെൻഷൻ അതായത് ടി ബി സി ടി ബി സി എടുക്കുമ്പോൾ എന്ത് ചെയ്താ ഡിനോമിനേറ്ററിൽ ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ രണ്ട് ഫോഴ്സസ് ആണ് സോറി ഇതല്ലാണ്ടുള്ള ഇത് രണ്ട് ഫോഴ്സസ് ആണ് ഈ രണ്ട് ഫോഴ്സസിന്റെ ഇടയിലുള്ള ആംഗിൾ ഏതാ ഇതാണ് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക നമുക്കറിയാം ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണ് അതായത് വൺ എയ്റ്റി ആണ് ഫൈവുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം അപ്പോൾ വൺ എയ്റ്റി മൈനസ് ഫൈവ് ചെയ്താലും ഈ ആംഗിൾ കിട്ടും അപ്പോ ടി ബി സി ഈസ് ഈക്വൽ ടു ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് വൺ എയ്റ്റി മൈനസ് ഫൈവ് ഇ സിക്വൾ ടു ഇനി ഏത് ഫോഴ്സും കൂടി ഉള്ളത് ടി എ സി എ സിയിലുള്ള ടെൻഷൻ ടി എ സി എടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും സൈൻ ഓഫ് ഈ രണ്ട് ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ അതായത് ഇത് വൺ എയ്റ്റി ആണ് ഇവിടെ തീറ്റയുണ്ട് വൺ എയ്റ്റി മൈനസ് തീറ്റ ടി ബി സി ഡിവൈഡ് അല്ല സോറി ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് വൺ എയ്റ്റി മൈനസ് തീറ്റ അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സൈൻ ടീറ്റ പ്ലസ് ഫൈവ് എത്രയാണ് നയൻറ്റി ഇസ് ഈക്വൽ ടു ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി സെവൻ പോയിൻ്റ് ത്രീ എയ്റ്റ് അതായത് വൺ വൺ ടു പോയിൻറ്റ് സിക്സ് ടു സൈൻ ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് പോയിൻറ്റ് സിക്സ് ടു കിട്ടും ഇസ് ഈക്വൽ ടു ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് വൺ എയ്റ്റി മൈനസ് ട്വൻ്റി സിക്സ് ടു അതായത് വൺ ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് ഓക്കെ അപ്പോൾ സൈൻ നയൻ്റി എന്താ വണ്ണാണ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ ഇസി ഈക്വൽ ടു ടി ബി സി ഡിവൈഡഡ് ബൈ സൈൻ വൺ വൺ ടു പോയിന്റ് സിക്സ് ടു ഇസി ഈക്വൽ ടു ടി എ സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് വൺ ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് ഇനി എന്താ ഇനി ഒന്നും ചെയ്യാമല്ല ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി ആദ്യം നമുക്ക് ഇത് രണ്ടും എടുക്കാനാണെങ്കിൽ ടി ബി സി എന്തായിരിക്കും ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സൈൻ വൺ വൺ ടു പോയിൻറ്റ് സിക്സ് ടു ടി എ സി എടുക്കാനാണെങ്കിൽ എന്താവും ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സൈൻ വൺ ഫിഫ്റ്റി സെവൻ പോയിൻ്റ് ത്രീ എയ്റ്റ് അതായത് ആദ്യം തന്നെ ഫൈവ് ഹൺഡ്രഡ് ബൈ വൺ ഇസ് ഈക്വൽ ടു ടി ബി സി ബൈ സൈൻ വൺ വൺ ടു പോയിൻറ്റ് സിക്സ് ടു ടി ബി സി ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സൈൻ വൺ വൺ ടു പോയിൻ്റ് സിക്സ് ടു ഇതിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു ഫോർ സിക്സ് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ ന്യൂട്ടൺ കിട്ടും അതാണ് ടി ബി സി അപ്പം ഇത് ഇത് സെയിം മെത്തേഡിൽ ടി എ സി എന്ത് ചെയ്താൽ ടി എ സി ഇസ് ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സൈൻ ഓഫ് വൺ ഫിഫ്റ്റി സെവൻ പോയിന്റ് ത്രീ എയ്റ്റ് ഇതിൻ്റെ ആൻസറ് വൺ നയൻറ്റി ടു പോയിന്റ് ത്രീ സീറോ എയ്റ്റ് ന്യൂട്ടൺ കിട്ടും അപ്പോൾ നമുക്ക് ടി എ സിയും കിട്ടി ടി ബി സിയും കിട്ടി രണ്ട് സ്ട്രിങ്ങിലുള്ള ടെൻഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്